Hi friends, in the Yamal discussion topic Fibonacci sequence in Oladana. Fibonacci sequence on another 0, 1, 1, 2, 3, 5, 8, etc. in Oladana. Fibonacci sequence in Kurchpadikan in Mbanyamaka, Fibonacci man Kurchpadikam. In the Hamana, Fibonacci man. His real name was Leonardo Pisano Bogello and he lived between 1170 and 1250. In Italy. He is Italian mathematician. Actually, Fibonacci was his nickname, which roughly means son of Bonacci. Fibonacci first introduced the series of numbers known as the Fibonacci sequence in his book Liber Abaci in 1202. Liber Abaci means the book of calculations. Idana Liber Abaci ennulla book. As well being famous for the Fibonacci sequence, he helped spread the use of Hindu Arabic numerals like our present numbers 0, 1, 2, 3, etc. up to 9 through Europe in place of Roman numerals 1, 2, 3, 4, 5, etc. അതായത് നമ്മുടെ റോമൻ ന്യൂമറിക്കൽസ് ആയ 1, 2, 3, 4 അതിന് പകരം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്താണ് 0, 1, 2, 3 നമ്മുടെ നമ്പേഴ്സ്. ഫിബൊനാച്ചി സീക്വൻസിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽസായി നോക്കാം. ദ ഫിബൊനാച്ചി സീക്വൻസ് ഈസ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് എ 1 or a 0 ഫോളോഡ് ബൈ എ 1 ആൻഡ് പ്രോസീസ് ബേസ്ഡ് ഓൺ ദ റൂൾ ദാറ്റ് ഈച്ച് നമ്പർ called the Fibonacci number is equal to the sum of the preceding two numbers. അതായത് ഫിബൊനാച്ചി നമ്പർ എന്ന് പറയുന്നത് മുമ്പിലുള്ള നമ്പേഴ്സ് തമ്മിൽ സമ്മ് ചെയ്യുന്ന നമ്പറാണ് ഫിബൊനാച്ചി നമ്പർ എന്ന് പറയുന്നത്. ഇഫ് ദ ഫിബൊനാച്ചി സീക്വൻസ് ഈസ് ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് എൻ വെർ എൻ ഈസ് ദ ഫസ്റ്റ് ടേം ഇൻ ദ സീക്വൻസ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഒബ്റ്റെയിൻ ഫോർ എൻ ഈക്വൽ ടു 0 വെർ ദ ഫസ്റ്റ് ടു ടേംസ് ആർ ഡിഫൈൻഡ് ആസ് 0 and 1 ബൈ കൺവെൻഷൻ. എഫ് എഫ് 0 എന്ന് പറയുന്നത് 0, 1, 1, 2, 3, 5, 8, 13, 21, 34, etc. ഇനി എൻ ഈക്വൽ ടു 1 അതായത് എഫ് എഫ് 1 ഈക്വൽ ടു 1, 1, 2, 3, 5, 8, 13, 21, 34 എന്നുള്ളതാണ്. ഇനി നമുക്ക് സ്പെഷ്യൽ ഫിബൊനാച്ചി സീക്വൻസിൻ്റെ കുറച്ച് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് നോക്കാം. സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഫിബൊനാച്ചി സീക്വൻസിനെ നമുക്ക് എഫ് 1 = 1, F2 = 1, F3 = 2, F4 = 3, F5 = 5 എന്ന രീതിക്ക് എഴുതാൻ പറ്റും. അങ്ങനെയെങ്കിൽ ആ സീക്വൻസിന് നമുക്ക് എഫ് ഓഫ് എൻ പ്ലസ് 1 = FN + FN - 1 4N > 1 എന്ന രീതിക്ക് എഴുതാൻ പറ്റും. ആദ്യത്തെ പ്രോപ്പർട്ടി നോക്കാം. ലെറ്റസ് കൺസിഡർ എ ബി സി ആർ 3 കോൺസിക്യൂട്ടീവ് ഫിബൊനാച്ചി നമ്പേഴ്സ് ദെൻ ബി സ്ക്വയർ മൈനസ് എ സി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അതായത് 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഫിബൊനാച്ചി നമ്പേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബി സ്ക്വയർ മൈനസ് എ സി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 1 എന്നുള്ളതായിരിക്കും. പ്രൂഫ് എന്ന് പറയുന്നത് 3 കേസായിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ കേസ് ടേക്ക് എ ഈക്വൽ ടു എഫ് 3 വിച്ച് ഈസ് ഈക്വൽ ടു എഫ് 1 പ്ലസ് എഫ് 2, ബി ഈക്വൽ ടു എഫ് 4 വിച്ച് ഈസ് ഈക്വൽ ടു എഫ് 2 പ്ലസ് എഫ് 3, സി ഈക്വൽ ടു എഫ് 5 വിച്ച് ഈസ് ഈക്വൽ ടു എഫ് 3 പ്ലസ് എഫ് 4. ബി സ്ക്വയർ മൈനസ് എ സി എന്ന് പറയുന്നത് എഫ് 4 സ്ക്വയർ മൈനസ് എഫ് 3 എഫ് 5. എഫ് 4 നമുക്ക് എഫ് 2 പ്ലസ് എഫ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എഫ് 3 എഫ് 5 എഫ് 1 പ്ലസ് എഫ് 2 ഇൻറ്റു എഫ് 3 പ്ലസ് എഫ് 4 എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു എഫ് 1 പ്ലസ് 2 എഫ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് എഫ് 1 പ്ലസ് എഫ് 3 ഇൻറ്റു 2 എഫ് 1 പ്ലസ് 3 എഫ് 2. നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ബി സ്ക്വയർ മൈനസ് എ സി എന്ന് പറയുന്നത് മൈനസ് 1 കിട്ടും. കേസ് 2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ഈക്വൽ ടു എഫ് 2, ബി ഈക്വൽ ടു എഫ് 3 വിച്ച് ഈസ് ഈക്വൽ ടു എഫ് 1 പ്ലസ് എഫ് 2, സി ഈക്വൽ ടു എഫ് 4 വിച്ച് ഈസ് ഈക്വൽ ടു എഫ് 2 പ്ലസ് എഫ് 3. അങ്ങനെയെങ്കിൽ ബി സ്ക്വയർ മൈനസ് എ സി എന്ന് പറയുന്നത് എഫ് 3 സ്ക്വയർ മൈനസ് എഫ് 2 ഇൻറ്റു എഫ് 4, ദാറ്റ് ഈസ് എഫ് 1 പ്ലസ് എഫ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് എഫ് 2 ഇൻറ്റു എഫ് 2 പ്ലസ് എഫ് 3 വിച്ച് ഈസ് ഈക്വൽ ടു എഫ് 1 പ്ലസ് എഫ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് എഫ് 2 ഇൻറ്റു 2 എഫ് 2 പ്ലസ് എഫ് 1. അങ്ങനെയെങ്കിൽ ബി സ്ക്വയർ മൈനസ് എ സി എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടും. കേസ് 3 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് പ്രൂഫ് ബൈ ഇൻഡക്ഷൻ ഓൺ എൻ ആണ്. അതായത് എഫ് എൻ ഈക്വൽ ടു എഫ് എൻ മൈനസ് 1 പ്ലസ് എഫ് എൻ മൈനസ് 2, എഫ് എൻ പ്ലസ് 1 എന്ന് പറയുന്നത് എഫ് എൻ പ്ലസ് എഫ് എൻ മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് എൻ മൈനസ് 1 പ്ലസ് എഫ് എൻ മൈനസ് 2.
എഫ് എൻ പ്ലസ് ടു എന്ന് പറയുന്നത് എഫ് എൻ പ്ലസ് വൺ പ്ലസ് എഫ് എൻ വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ എഫ് എൻ മൈനസ് വൺ പ്ലസ് ടു എഫ് എൻ മൈനസ് ടു. ഇനി എ ഈക്വൽ ടു എഫ് എൻ, ബി ഈക്വൽ ടു എഫ് എൻ പ്ലസ് വൺ, സി ഈക്വൽ ടു എഫ് എൻ പ്ലസ് ടു. അങ്ങനെയെങ്കിൽ ബി സ്ക്വയർ മൈനസ് എ സി എന്ന് പറയുന്നത് എഫ് എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ മൈനസ് എഫ് എൻ ഇൻറ്റു എഫ് എൻ പ്ലസ് ടു. എഫ് സ്ക്വയർ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് ടു ഇൻറ്റു എഫ് എൻ മൈനസ് വൺ പ്ലസ് എഫ് എൻ മൈനസ് ടു ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഫോർ എഫ് സ്ക്വയർ എൻ മൈനസ് വൺ പ്ലസ് എഫ് സ്ക്വയർ എൻ മൈനസ് ടു പ്ലസ് ഫോർ എഫ് എൻ മൈനസ് വൺ എഫ് എൻ മൈനസ് ടു. ഇതിന് ഇക്വേഷൻ നമ്പർ വന്ന് കൊടുക്കാം. അടുത്തത് എഫ് എൻ ഇൻറ്റു എഫ് എൻ പ്ലസ് ടുവിന് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എൻ മൈനസ് വൺ പ്ലസ് എഫ് എൻ മൈനസ് ടു ഇൻറ്റു ത്രീ എഫ് എൻ മൈനസ് വൺ പ്ലസ് ടു എഫ് എൻ മൈനസ് ടു വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ എഫ് സ്ക്വയർ എൻ മൈനസ് വൺ പ്ലസ് ഫൈവ് എഫ് എൻ മൈനസ് വൺ എഫ് എൻ മൈനസ് ടു പ്ലസ് ടു എഫ് സ്ക്വയർ എൻ മൈനസ് ടു. ഇതിനെ ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ വൺ മൈനസ് ടു ചെയ്യുകയാണെങ്കിൽ എഫ് സ്ക്വയർ എൻ പ്ലസ് വൺ മൈനസ് എഫ് എൻ ഇൻറ്റു എഫ് എൻ എൻ പ്ലസ് ടു വിച്ച് ഈസ് ഈക്വൽ ടു ഫോർ എഫ് സ്ക്വയർ എൻ മൈനസ് വൺ പ്ലസ് എഫ് സ്ക്വയർ എൻ മൈനസ് ടു പ്ലസ് ഫോർ ഇൻറ്റു എഫ് എൻ മൈനസ് വൺ എഫ് എൻ മൈനസ് ടു മൈനസ് ത്രീ ഇൻറ്റു എഫ് സ്ക്വയർ എൻ മൈനസ് വൺ പ്ലസ് ടു ഇൻറ്റു എഫ് സ്ക്വയർ എൻ മൈനസ് ടു പ്ലസ് ഫൈവ് ഇൻറ്റു എഫ് എൻ മൈനസ് വൺ എഫ് എൻ മൈനസ് ടു. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എഫ് സ്ക്വയർ എൻ മൈനസ് വൺ മൈനസ് എഫ് സ്ക്വയർ എൻ മൈനസ് ടു മൈനസ് എഫ് എൻ മൈനസ് വൺ എഫ് എൻ മൈനസ് ടു വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എൻ ഇൻ എഫ് എൻ മൈനസ് വൺ മൈനസ് എഫ് എൻ മൈനസ് ടു മൈനസ് എഫ് എൻ മൈനസ് വൺ എഫ് എൻ മൈനസ് ടു ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രീ. ഇനി ഈ ഒരു ഇക്വേഷനെ നമുക്ക് രണ്ട് കേസായി കൺസിഡർ ചെയ്യാം. ഒന്ന് എൻ ഈക്വൽ ടു ഓഡാവുന്ന കേസ്, അതിനായി നമ്മൾ എൻ ഈക്വൽ ടു ത്രീ എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എഫ് ത്രീ ഇൻറ്റു എഫ് ടു മൈനസ് എഫ് വൺ മൈനസ് എഫ് ടു എഫ് വൺ. നമ്മൾ മുമ്പ് എഫ് വണ്ണിനും എഫ് ടുവിനും വൺ വൺ കൺസിഡർ ചെയ്തിട്ടുണ്ട്, എഫ് ത്രീക്ക് ടു ആണെന്നും കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ബി സ്ക്വയർ മൈനസ് എ സി എന്ന് പറയുന്നത് മൈനസ് വൺ ആണെന്ന് കിട്ടും. ഇനി കേസ് ടു കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എൻ ഈക്വൽ ടു ഈവൻ, അതിനായി നമ്മൾ എൻ ഈക്വൽ ടു ഫോറിന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ എഫ് ഫോർ ഇൻറ്റു എഫ് ത്രീ മൈനസ് എഫ് ടു മൈനസ് എഫ് ത്രീ എഫ് ടു. അപ്പം അതിന് അതിനേക്ക് വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ബി സ്ക്വയർ മൈനസ് എ സി എന്ന് പറയുന്നത് വൺ ആണെന്ന് കിട്ടും. ഹെൻസ് എ പ്രൂഫ്. ഇനി നമുക്ക് പ്രോപ്പർട്ടി ടു നോക്കാം. ലെറ്റ് അസ് കൺസിഡർ എ ബി സി ആൻഡ് ഡി ആർ ഫോർ കോൺസിക്യൂട്ടീവ് ഫിബൊനാച്ചി നമ്പേഴ്സ്. ദെൻ എ ഡി മൈനസ് ബി സി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൺ. നാല് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഫിബൊനാച്ചി നമ്പേഴ്സ് കൺസിഡർ ചെയ്തു. അങ്ങനെയെങ്കിൽ എ ഡി മൈനസ് ബി സി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് വൺ ആയിരിക്കും. പ്രൂഫ് എന്ന് പറയുന്നത് ഓരോ കേസായിട്ട് കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് കേസ്, ലെറ്റ് എ ഈക്വൽ ടു എഫ് വൺ, ബി ഈക്വൽ ടു എഫ് ടു, സി ഈക്വൽ ടു എഫ് ത്രീ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് വൺ പ്ലസ് എഫ് ടു, ഡി ഈക്വൽ ടു എഫ് ഫോർ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ടു പ്ലസ് എഫ് ത്രീ വിച്ച് ഈസ് ഈക്വൽ ടു ടു എഫ് ടു പ്ലസ് എഫ് വൺ. എ ഡി മൈനസ് ബി സി ഈക്വൽ ടു എഫ് വൺ ഇൻറ്റു ടു എഫ് ടു പ്ലസ് എഫ് വൺ മൈനസ് എഫ് ടു ഇൻറ്റു എഫ് വൺ പ്ലസ് എഫ് ടു വിച്ച് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു എഫ് വൺ എഫ് ടു പ്ലസ് എഫ് വൺ ഹോൾ സ്ക്വയർ മൈനസ് എഫ് ടു എഫ് വൺ പ്ലസ് മൈനസ് എഫ് ടു സ്ക്വയർ. അതിനേക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എ ഡി മൈനസ് ബി സി ഈക്വൽ ടു വൺ കിട്ടും. കേസ് ടു കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ഈക്വൽ ടു എഫ് ടു, ബി ഈക്വൽ ടു എഫ് ത്രീ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് വൺ പ്ലസ് എഫ് ടു, സി ഈക്വൽ ടു എഫ് ഒ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ടു പ്ലസ് എഫ് ത്രീ വിച്ച് ഈസ് ഈക്വൽ ടു ടു എഫ് ടു പ്ലസ് എഫ് വൺ, ഡി ഈക്വൽ ടു എഫ് ഐ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ത്രീ പ്ലസ് എഫ് ഒ വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ എഫ് ടു പ്ലസ് ടു എഫ് വൺ. എ ഡി മൈനസ് ബി സി ചെയ്യുകയാണെങ്കിൽ എഫ് ടു ഇൻറ്റു ത്രീ എഫ് ടു പ്ലസ് ടു എഫ് വൺ മൈനസ് എഫ് വൺ പ്ലസ് എഫ് ടു ഇൻറ്റു ടു എഫ് ടു പ്ലസ് എഫ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ എഫ് ടു സ്ക്വയർ പ്ലസ് ടു എഫ് ടു എഫ് വൺ മൈനസ് ടു എഫ് വൺ എഫ് ടു മൈനസ് എഫ് വൺ സ്ക്വയർ മൈനസ് ടു എഫ് ടു സ്ക്വയർ മൈനസ് എഫ് വൺ എഫ് ടു. ഇതിനേക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എ ഡി മൈനസ് ബി സി ഈക്വൽ ടു മൈനസ് വൺ എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ പ്രൂഫ് ബൈ ഇൻഡക്ഷൻ ഓൺ എൻ ആണ്. അതിലേക്കായി എഫ് എൻ എന്ന് പറയുന്നത് എഫ് എൻ മൈനസ് വൺ പ്ലസ് എഫ് എൻ മൈനസ് ടു എഫ് എൻ പ്ലസ് വൺ ഈക്വൽ ടു എഫ് എൻ പ്ലസ് എഫ് എൻ മൈനസ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു ടു എഫ് എൻ മൈനസ് വൺ പ്ലസ് എഫ് എൻ മൈനസ് ടു എഫ് എൻ പ്ലസ് ടു ഈക്വൽ ടു എഫ് എൻ പ്ലസ് വൺ പ്ലസ് എഫ് എൻ വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ എഫ് എൻ മൈനസ് വൺ പ്ലസ് ടു എഫ് എൻ മൈനസ് ടു എഫ് എൻ പ്ലസ് ത്രീ ഈക്വൽ ടു എഫ് എൻ പ്ലസ് ടു പ്ലസ് എഫ് എൻ പ്ലസ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു ഫൈവ് എഫ് എൻ മൈനസ് വൺ പ്ലസ് ത്രീ എഫ് എൻ മൈനസ് ടു. എ ഈക്വൽ ടു എഫ് എൻ ആണ്. മുമ്പ് നമ്മൾ എഴുതിയിട്ടുണ്ട് എഫ് എൻ്റെ വാല്യൂ എഫ് എൻ മൈനസ് വൺ പ്ലസ് എഫ് എൻ മൈനസ് ടു. ബി ഈക്വൽ ടു എഫ് എൻ പ്ലസ് വൺ ആണ്. മുമ്പ് നമ്മൾ എഴുതിയ പോലെ ടു എഫ് എൻ മൈനസ് വൺ പ്ലസ് എഫ് എൻ മൈനസ് ടു.
c equal to fn plus 2, 3f, which is equal to 3fn minus 1 plus 2fn minus 2, d equal to fn plus 3, which is equal to 5fn minus 1 plus 3fn minus 2. In ad minus bc consider yanengil fn into fn plus 3 minus fn plus 1 into fn plus 2. In fn into fn plus 3 nam consider yanengil the values nam ittukana fn minus 1 plus fn minus 2 into 5fn minus 1 plus 3fn minus 2, which is equal to 5f square n minus 1 plus 8fn minus 1 fn minus 2 plus 3f square n minus 2. In equation number 3 nu consider edu ini next ullathu fn plus 1 into fn plus 2 adilekku values ittu kodukkanengil 2fn minus 1 plus fn minus 2 into sorry fn minus 1 plus 2fn minus 2 nammal adu multiply cheyanengil 6f square n minus 1 plus 7f n minus 1 fn minus 2 plus 2f square n minus 2 idine equation number 4 nu kodukka. Equation number 3 minus 4 ചെയ്താൽ AD minus BC എന്ന് പറയുന്നത് minus f square n minus 1 plus f n minus 1 into f n minus 2 plus f square n minus 2 എന്ന് കിട്ടും. ഇതിലേക്ക് നമ്മൾ മൈനസ് നെയും എഫ് എൻ നെയും കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. അപ്പം മൈനസ് ഇൻറ്റു എഫ് എൻ മൈനസ് വൺ മൈനസ് എഫ് എൻ മൈനസ് ടു മൈനസ് എഫ് എൻ മൈനസ് വൺ ഇൻറ്റു എഫ് എൻ മൈനസ് ടു എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഇത് ഈ ഇക്വേഷൻ നമ്മൾ രണ്ട് കേസായി കൺസിഡർ ചെയ്യണം. എൻ ഈക്വൽ ടു ഓഡ്, അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യണം എൻ ഈക്വൽ ടു 3 ആണെന്ന്. അങ്ങനെ എൻ്റെ ഇക്വേഷൻ ബിക്കം മൈനസ് ഓഫ് എഫ് ത്രീ ഇൻറ്റു എഫ് ടു മൈനസ് എഫ് വൺ മൈനസ് എഫ് ത്രീ ഇൻറ്റു എഫ് വൺ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എ ഡി മൈനസ് ബി സി ഈക്വൽ ടു 1 കിട്ടും. ഇനി സെക്കൻഡ് കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എൻ ഈക്വൽ ടു ഈവൻ, ഐ സപ്പോസ് ചെയ്യണം എൻ ഈക്വൽ ടു 4. അപ്പോൾ ഇക്വേഷൻ equal to minus of f4 into f3 minus f2 minus f3 into f2. Value substitute then ad minus bc equal to minus 1. Hence the proof. In property 3 no come. The Fibonacci sequence is defined by f0 equal to 1, f1 equal to 1, fn equal to fn minus 1 plus fn minus 2 for n greater than or equal to 2. Then 7f square n plus 2 minus fn cube sorry avade cheriya mistake undu actually 7f cube n plus 2 minus fn cube minus fn plus 1 cube ana is divisible by fn plus 1 sorry fn plus 3 ennaladana. അതായത് ഫിബൊനാച്ചി സീക്വൻസ് എന്ന് പറയുന്നത് എഫ് നോട്ട് ഈക്വൽ ടു വൺ, എഫ് എൻ ഈക്വൽ ടു വൺ, എക്സെട്ര, എഫ് എൻ ഈക്വൽ ടു എഫ് എൻ മൈനസ് വൺ പ്ലസ് എഫ് എൻ മൈനസ് ടു ആണ് എങ്കിൽ നമുക്ക് സെവൻ എഫ് ക്യൂബ് എൻ പ്ലസ് ടു മൈനസ് എഫ് എൻ ക്യൂബ് മൈനസ് എഫ് ക്യൂബ് എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് എഫ് എൻ പ്ലസ് ത്രീ ആയിട്ട് ഡിവിസിബിൾ ആണ് എന്നുള്ളതാണ്. പ്രൂഫ് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ എഫ് എൻ പ്ലസ് ത്രീയുടെ ഒരു പ്രൊഡക്റ്റ് ആക്കി എഴുതി പറഞ്ഞ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അത് ഡിവിസിബിൾ ആണ് എന്ന് കാണിക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ സെവൻ എഫ് ക്യൂബ് എൻ പ്ലസ് ടു മൈനസ് എഫ് ക്യൂബ് എൻ മൈനസ് എഫ് ക്യൂബ് എൻ പ്ലസ് വൺ ഈക്വൽ ടു സെവൻ എഫ് ക്യൂബ് എൻ പ്ലസ് ടു പ്ലസ് സെവൻ എഫ് ക്യൂബ് എൻ പ്ലസ് വൺ മൈനസ് എഫ് എൻ ക്യൂബ് മൈനസ് എയ്റ്റ് എഫ് എൻ പ്ലസ് വൺ ക്യൂബ്, which is equal to 7fn plus 3 into f square n plus 2 minus fn plus 2 fn plus 1 plus f square n plus 1 minus fn plus 3 into fn square minus 2fn into fn plus 1 plus f square n plus 1 എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും രണ്ട് ടേമിലും എഫ് എൻ പ്ലസ് ത്രീൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം എഫ് എൻ പ്ലസ് ത്രീ ഈസ് എ ഫാക്ടർ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ആൻഡ് ദിസ് കമ്പൈൻസ് ദ പ്രൂഫ്. ഇനി വേറെ കുറച്ച് പ്രോപ്പർട്ടീസ് കൂടി നമുക്ക് ഫിബൊനാച്ചി സീക്വൻസിലേക്ക് നോക്കാം. ദ സം ഓഫ് ദ ഫസ്റ്റ് എൻ ഫിബൊനാച്ചി നമ്പേഴ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എഫ് വൺ പ്ലസ് എഫ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എഫ് എൻ മൈനസ് വൺ പ്ലസ് എഫ് എൻ ഈക്വൽ ടു എഫ് എൻ പ്ലസ് ടു മൈനസ് വൺ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഫ് ടെൻ എന്ന് പറയുന്നത് 55 ആണ്. എഫ്
12 minus 1 എന്ന് പറയുന്നത് 43 ആണ് അതായത് f1 plus f2 plus etc f10 എന്ന് പറയുന്നത് 143 ആയിരിക്കും അതേപോലെ f12 minus 1 എന്ന് പറയുന്നത് 143 ആയിരിക്കും അടുത്ത പ്രോപ്പർട്ടി നോക്കാം the sum of the odd terms of fibonacci sequence that is f1 plus f3 plus f5 plus etc plus fn 2n minus 1 equal to f2n ആണ് നമ്മൾ എഫ് ലെവൽ വരെയുള്ള ഓഡ് ടേംസാണ് അവിടെ കൺസിഡർ ചെയ്യണം എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ എഫ് വൺ പ്ലസ് എഫ് ത്രീ പ്ലസ് എക്സെട്ര എഫ് ലെവൽ ഈക്വൽ ടു എഫ് ട്വൽവ് എന്നുള്ള രീതിക്കായിരിക്കും ഉത്തരം കിട്ടുക അത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വൺ പ്ലസ് ടു പ്ലസ് ഫൈവ് പ്ലസ് എക്സെട്ര ചെയ്യുകയാണെങ്കിൽ 144 എന്ന് കിട്ടും അടുത്ത പ്രോപ്പർട്ടി നോക്കാം ദ സം ഓഫ് ഈവൻ ടേംസ് ഓഫ് ദ ഫിബൊനാച്ചി സീക്വൻസ് എഫ് ടു പ്ലസ് എഫ് ഫോർ പ്ലസ് എഫ് സിക്സ് പ്ലസ് എക്സെട്ര എഫ് ടു എൻ എന്ന് പറയുന്നത് എഫ് ടു എൻ പ്ലസ് വൺ മൈനസ് വൺ ആയിരിക്കും അതിനൊരു എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് എഫ് ടു പ്ലസ് എഫ് ഫോർ പ്ലസ് എഫ് സിക്സ് പ്ലസ് എക്സെട്ര എഫ് ടെൻ വിച്ച് ഈസ് ഈക്വൽ ടു വൺ പ്ലസ് ത്രീ പ്ലസ് ഈ പ്ലസ് എക്സെട്ര 55 ഈക്വൽ ടു 88 എന്നുള്ളതാണ് അടുത്ത പ്രോപ്പർട്ടി നോക്കാം ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് എൻ ഫിബൊനാച്ചി നമ്പേഴ്സ് എഫ് വൺ സ്ക്വയർ പ്ലസ് എഫ് ടു സ്ക്വയർ പ്ലസ് എഫ് ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്ര എഫ് എൻ മൈനസ് വൺ സ്ക്വയർ പ്ലസ് എഫ് എൻ സ്ക്വയർ ഈക്വൽ ടു എഫ് എൻ ഇൻറ്റു എഫ് എൻ പ്ലസ് വൺ എക്സാമ്പിളായിട്ട് നമ്മൾ എഫ് വൺ സ്ക്വയർ പ്ലസ് എഫ് ടു സ്ക്വയർ പ്ലസ് എഫ് ത്രീ സ്ക്വയർ പ്ലസ് എഫ് ഫോർ സ്ക്വയർ പ്ലസ് എഫ് ഫൈവ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഫൈവ് ഇൻറ്റു എഫ് സിക്സ് അതായത് ആ സ്ക്വയർ ചെയ്ത് സമ്മ ചെയ്താൽ നമുക്ക് 40 എന്ന് കിട്ടും അത് രണ്ടും കൂടി പ്രൊഡക്റ്റ് ചെയ്താൽ നമുക്ക് 40 എന്ന് കിട്ടും അടുത്ത പ്രോപ്പർട്ടി നോക്കാം ദ സം ഓഫ് ദി ഫിബൊനാച്ചി നമ്പേഴ്സ് വിത്ത് ആൾട്ടർനേറ്റിംഗ് സൈൻ എഫ് വൺ മൈനസ് എഫ് ടു പ്ലസ് എഫ് ത്രീ മൈനസ് എഫ് ഫോർ പ്ലസ് എക്സെട്ര മൈനസ് വൺ ദ ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ എഫ് എൻ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു എൻ പ്ലസ് വൺ ഇൻറ്റു എഫ് എൻ മൈനസ് വൺ പ്ലസ് വൺ അങ്ങനെ എക്സാമ്പിളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എഫ് വൺ മൈനസ് എഫ് ടു പ്ലസ് എഫ് ത്രീ മൈനസ് എഫ് ഫോർ പ്ലസ് എഫ് ഫൈവ് മൈനസ് എഫ് സിക്സ് പ്ലസ് എഫ് സെവൻ ഇതിൽ ഓരോ ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 9 എന്ന് കിട്ടും ഓക്കെ നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കാം ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫിബൊനാച്ചി നമ്പേഴ്സ് എഫ് ടു എൻ ഈക്വൽ ടു എഫ് സ്ക്വയർ എൻ പ്ലസ് വൺ മൈനസ് എഫ് സ്ക്വയർ എൻ മൈനസ് വൺ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എഫ് ടെൻ ഈക്വൽ ടു എഫ് സ്ക്വയർ സിക്സ് മൈനസ് എഫ് സ്ക്വയർ ഫോർ അതായത് 64 മൈനസ് 9 എന്ന് പറയുന്നത് 55 എന്നുള്ള രീതിക്ക് കിട്ടും അടുത്തത് നോക്കാം ദ ഫിബൊനാച്ചി നമ്പർ എഫ് ഫൈവ് കെ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഫൈവ് ഫോർ ഓൾ ഇൻറ്റീജിയേഴ്സ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ എക്സാമ്പിളായിട്ട് എഫ് ഫൈവ് എന്ന് പറയുന്നത് ഫൈവ് ആണ് എഫ് ടെൻ എന്ന് പറയുന്നത് 55 ആണ് എഫ് ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് 610 ആണ് അതായത് ഇതെല്ലാം മൾട്ടിപ്പിൾ ഓഫ് ഫൈവ് ആണ് അടുത്ത പ്രോപ്പർട്ടി സക്സസീവ് ടേം ഓഫ് ഫിബൊനാച്ചി സീക്വൻസ് ആർ റിലേറ്റീവ് പ്രൈം ദ സീക്വൻസ് ഓഫ് റേഷ്യോ ഓഫ് സക്സസീവ് ഫിബൊനാച്ചി നമ്പേഴ്സ് എഫ് എൻ പ്ലസ് വൺ ബൈ എഫ് എൻ കൺവേർജസ് ടു ഗോൾഡൻ റേഷ്യോ ദറ്റ് ഈസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ പ്ലസ് വൺ ബൈ എഫ് എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി സോറി ഫൈവ് ഫോർ ദ ഫിബൊനാച്ചി സീക്വൻസ് ജി സി ഡി ഓഫ് എഫ് എൻ കോമ എഫ് എൻ പ്ലസ് വൺ ഈക്വൽ ടു വൺ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ നെക്സ്റ്റ് ഫോർ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ എഫ് എം എൻ ഈസ് ഡിവിസിബിൾ ബൈ എഫ് എം അതായത് എം ഈക്വൽ ടു സിക്സ് എൻ ഈക്വൽ ടു ടു ആണെങ്കിൽ എഫ് ഓഫ് സിക്സ് ഇൻറ്റു ടു എന്ന് പറയുന്നത് എഫ് ട്വൽവ് ആണ് അത് 144 ആണ് എഫ് സിക്സ് എന്ന് പറയുന്നത് 8 ആണ് അതായത് എഫ് ട്വൽവ് ഈസ് ഡിവിസിബിൾ ബൈ എഫ് സിക്സ് ആണ് അടുത്ത പ്രോപ്പർട്ടി എഫ് എം കോമ എഫ് എൻ ഇഫ് എം ഈക്വൽ ടു എൻ ക്യു പ്ലസ് ആർ ദെൻ ജി സി ഡി ഓഫ് എഫ് എം എഫ് എൻ ഈക്വൽ ടു ജി സി ഡി ഓഫ് എഫ് ആർ കോമ എഫ് എൻ അടുത്ത പ്രോപ്പർട്ടി ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് ടു ഫിബൊനാച്ചി നമ്പർ ഈസ് എഗെയിൻ എ ഫിബൊനാച്ചി നമ്പർ അടുത്ത പ്രോപ്പർട്ടി എഫ് എൻ ഈസ് ഡിവിസിബിൾ ബൈ എഫ് എൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എം ഈസ് ഡിവിസിബിൾ ബൈ എൻ അതായത് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എഫ് എം ഈക്വൽ ടു എഫ് ടെൻ ഈക്വൽ ടു 55 എഫ് എൻ ഈക്വൽ ടു എഫ് ഐ ഈക്വൽ ടു 5 എം ഈക്വൽ ടു 10 എൻ ഈക്വൽ ടു 5 അങ്ങനെയെങ്കിൽ എഫ് ടെൻ ഈസ് ഡിവിസിബിൾ ബൈ എഫ് ഐ അതായത് ടെൻ ഈസ് ഡിവിസിബിൾ ബൈ 5 ദീസ് പ്രോപ്പർട്ടീസ് മേ ബി യൂസ്ഫുൾ ഇൻ ഫ്യൂച്ചർ ആൻഡ് ഇറ്റ് മേ ബി എ യൂസ്ഫുൾ ടൂൾ ഇൻ നമ്പർ തിയറി ആൾസോ നമുക്കിപ്പോൾ പ്രോപ്പർട്ടീസൊക്കെ നോക്കി ഇനി നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് ഫിബൊനാച്ചി സീക്വൻസിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം ആപ്ലിക്കേഷൻസ് ഫിബൊനാച്ചി നമ്പേഴ്സ് ആർ ഓഫ് ഇൻട്രസ്റ്റ് ടു ബയോളജിസ്റ്റ് ആൻഡ് ഫിസിസ്റ്റ് ബിക്കോസ് ദ
They are frequently observed in various natural objects and phenomena. The branching patterns in trees and leaves, for example, and the distribution of seeds in a raspberry are based on Fibonacci numbers. A Sanskrit grammarian, Pingala, is credited with the first mention of the sequence of numbers, sometimes between the 5th century BC and the 2nd or 3rd century AD. Since Fibonacci introduced the series to Western civilization, it has had a high profile from the time to time. In the Da Vinci Code, for example, the Fibonacci sequence is part of an important clue. Another application, the Fibonacci poem is a verse in which the progression of syllable numbers per line follows Fibonacci patterns. The Fibonacci sequence is related to the golden ratio, a portion that occurs frequently throughout the natural world and is applied across many areas of human endeavor. Both the Fibonacci sequence and the golden ratio are used to guide design for architecture, websites, and user interfaces, among other things. Fibonacci numbers ഒരുപാട് മേഖലയിൽ യൂസ്ഫുള്ളുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കി. ഇനി ഫിബൊനാക്കി സീക്വൻസ് വരാനിടയാക്കിയൊരു കാര്യം നമുക്ക് നോക്കാം. ദ ഫിബൊനാക്കി സീക്വൻസ് വാസ് ദ ഔട്ട്കം ഓഫ് എ മാത്തമാറ്റിക്കൽ പ്രോബ്ലം അബൌട്ട് റാബിറ്റ് ബ്രീഡിംഗ് ദാറ്റ് വാസ് പോസ്ഡ് ഇൻ ദ ലിബർ അബാക്കി. ദ പ്രോബ്ലം വാസ് ദിസ്: ബിഗിനിങ് വിത്ത് എ സിംഗിൾ പെയർ ഓഫ് റാബിറ്റ്, one male and one female. How many pairs of rabbits will be born in a year? Assuming that every month each male and female rabbits give birth to a new pair of rabbits, and the new pair of rabbits itself start giving birth to additional pair of rabbits after the first month of their birth. Problem parayunnathu ennacha, starting il single pair of rabbits undaavum, one male um one female um. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ എത്ര പെയർ ഓഫ് റാബിറ്റ്സ് ഉണ്ടാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ അസ്യൂം ചെയ്യുന്നത് ഓരോ മാസവും ഓരോ മെയിൽ റാബിറ്റും ഫീമെയിൽ റാബിറ്റും ബർത്ത് ഉണ്ടാവും, ന്യൂ പെയർ ഓഫ് റാബിറ്റ്സ് ഉണ്ടാവും. ഓരോ ന്യൂ പെയേഴ്സും അഡീഷണൽ പെയർ ഓഫ് റാബിറ്റ്സിനും ഓരോ മന്തും ഉണ്ടാക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഫിബൊനാക്കി സീക്വൻസിലൂടെയാണ് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അതിനെ ഞാനൊരു ടേബിളിലാണത് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് മണ്ണ് എന്ന് പറയുന്നത് ന്യൂ ബോൺ ബേബി വണ്ണാണ്. അവിടെ ഓൾഡ് ആയിട്ടും ആരുമില്ല, മെച്യൂർ ആയിട്ടും ആരുമില്ല. അപ്പോൾ ടോട്ടൽ നമ്പേഴ്സ് ഓഫ് പെയർ എന്ന് പറയുന്നത് വണ്ണാണ്. സെക്കൻഡ് മന്ത് എടുക്കുമ്പോൾ ന്യൂ ബോൺ ആരുമില്ല, ഓൾഡും ആരുമില്ല, സോറി ഓൾഡ് വരെ ഒരു പെയർ ഉണ്ട്, മെച്യൂർ ആരുമില്ല, ടോട്ടൽ പെയർ വണ്ണാണ്. ഇനി തേർഡ് മന്ത് എത്തുമ്പോൾ ന്യൂ ബോൺ വന്നുണ്ട്, മെച്യൂറും വന്നുണ്ട്, അപ്പോൾ ടോട്ടൽ പെയർ ടു. ഫോർത്ത് മന്ത് ആകുമ്പോൾ ന്യൂ ബോൺ വന്നുണ്ട്, ഓൾഡ് വണ്ണുണ്ട്, മെച്യൂർ വണ്ണുണ്ട്, ടോട്ടൽ ത്രീ. അങ്ങനെ നമുക്ക് ട്വൽത്ത് മന്ത് എത്തുമ്പോൾ ന്യൂ ബോൺ 55, വൺ മന്ത് ഓൾസ് 34, മെച്യൂർ പെയേഴ്സ് 55, അതായത് ടോട്ടൽ പെയേഴ്സ് 144 എന്നുള്ള രീതിക്ക് നമുക്ക് ഉത്തരം കിട്ടും. ഓഫ് കോഴ്സ് ദ ഫിബൊനാക്കി നമ്പേഴ്സ് ആർ നോട്ട് ഹൗ റാബിറ്റ് ആക്ച്വലി പോപ്പുലേറ്റ് ഇൻ റിയൽ ലൈഫ്. Rabbits don't have exactly one male and one female offspring every single month, and we haven't accounted for rabbit dying eventually. അതായത് നമുക്ക് ഈ റാബിറ്റ്സിൻ്റെ വെച്ചിട്ട് റിയൽ ലൈഫിൽ നമുക്ക് ഫിബൊനാക്കി വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ മാസവും ഒരു മെയിലും ഒരു ഫീമെയിലും ആണ് ഉണ്ടാവുന്നതെന്നും അതേപോലെ ഇതിൽ ആരും ഏത് റാബിറ്റ്സും മരിക്കുന്നില്ല എന്ന രീതിക്കൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും പോസിബിൾ അല്ല. ബട്ട് ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് ദർ ആർ മെനി അതർ പ്ലേസസ് ഇൻ നാച്ചർ ഫിബൊനാക്കി നമ്പേഴ്സ് ടു അപ്പിയർ. അതിനൊരു എക്സാമ്പിളാണ് ഫിബൊനാക്കി ഇൻ പ്ലാന്റ്സ്. ഫിബൊനാക്കി നമ്പർ അപ്പിയർ എവരിവെയർ ഇൻ നാച്ചർ, ഫ്രം ദ ലീഫ് അറേഞ്ച്മെൻറ്റ് ഇൻ പ്ലാന്റ്സ് ടു ദ പാറ്റേൺ ഓഫ് ഫ്ലോററ്റ്സ് ഓഫ് എ ഫ്ലവർ, ദ ബ്രാക്കറ്റ്സ് ഓഫ് പൈൻ കോൺ ഓർ ദ സ്കെയിൽ ഓഫ് എ പൈനാപ്പിൾ. For example, the spirals in plants. Can you count how many spirals there are in each direction? ഇനി നമുക്ക് ഒറിജിനലായിട്ടുള്ള പിക്കാണ്. ഇനി അതിൻ്റെ ക്ലോക്ക് വൈസ് നോക്കാം.
ഇതാണ് അതിൻ്റെ ക്ലോക്ക് വൈസ് ഉള്ള സ്പൈറൽസ്. ഇതെന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസിലുള്ള സ്പൈറൽസാണ്. ദി സ്പൈൻ കോൺ ഹാസ് 8 ക്ലോക്ക് വൈസ് സ്പൈറൽസ് ആൻഡ് 13 കൗണ്ടർ ക്ലോക്ക് വൈസ് സ്പൈറൽസ്. ഇനി അടുത്ത് നമുക്ക് സൺഫ്ലവറിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ദിസ് ഈസ് ദ ഒറിജിനൽ സൺഫ്ലവർ. നെക്സ്റ്റ് ദ ഒറിജിനൽ ക്ലോക്ക് വൈസ് ദ ക്ലോക്ക് വൈസ് സ്പൈറൽസ് ഓഫ് സൺഫ്ലവർ ഈസ് 34 ആൻഡ് ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഓഫ് സ്പൈറൽസ് ഈസ് 55. ഇൻ ബോത്ത് കേസസ് ദ നമ്പർ ഓഫ് സ്പൈറൽസ് ആർ കോൺസിക്യൂട്ടീവ് ഫിബൊനാച്ചി നമ്പേഴ്സ്. ദ സെയിം ഈസ് ട്രൂ ഫോർ മെനി അതർ പ്ലാന്റ്സ്. കൗണ്ട് ദ നമ്പേഴ്സ് ഓഫ് പെറ്റൽസ് ഇൻ എ ഫ്ലവേഴ്സ് ഓർ ദ നമ്പേഴ്സ് ഓഫ് ലീവ്സ് ഓൺ എ സ്റ്റെംപ്. ദ ലീഫ് അറേഞ്ച്മെൻറ്റ് ഓർ ഫിലോടാക്സിസ്. അടുത്തൊരു എക്സാമ്പിളാണ്. ഫിലോടാക്സിസ് ഇസ് ദ സ്റ്റഡി ഓഫ് ഓർഡേഴ്സ് ഓർഡേർഡ് പൊസിഷൻ ഓഫ് ലീവ്സ് ഓൺ എ സ്റ്റെം. ദ ലീവ്സ് ഓൺ ദിസ് പ്ലാന്റ്സ് ആർ സ്റ്റാഗേർഡ് ഇൻ എ സ്പൈറൽ പാറ്റേൺ ടു പെർമിറ്റ് ഒപ്റ്റിമം എക്സ്പോഷർ ടു സൺലൈറ്റ്. അതിനൊരു എക്സാമ്പിളാണ്. If we apply the golden ratio to a circle, we can see how it is that this plant exhibits Fibonacci qualities. Next example is Fibonacci numbers in human hand. The uniqueness of Fibonacci numbers is that it also occurs in human hand. If we examine our hand very well, we would see that each finger is separated into three parts, with the exception of the thumbs, which is separated into two parts. There are 5 fingers, one each hand, and total of 8 fingers is separated into 3 parts. All these numbers are members of Fibonacci series. Next to your example, Fibonacci numbers also appear in the population of honeybees. In every every bee colony, there is a single queen that lays many eggs. If an egg is fertilized by a male bee, it hatches into a female. If it is not fertilized, it hatches into a male bee called a drone. This means that female bees have two parents while male bees have only one parent. If we draw the ancestry tree of a bee, the number of parents, grandparents, great-grandparents and earlier generations are always Fibonacci numbers. Next example, the Fibonacci number is important in the computational runtime analysis of Euclidean's algorithm to determine the greatest common divisor of two integers. The worst case input for this algorithm is a pair of consecutive Fibonacci numbers. Next, Yuri Matyasevich was able to show that Fibonacci numbers can be denied by a Diophantine equation, which led to his original solution of Hilbert's 10th problem. Next one, the Fibonacci numbers are also an example of a complete sequence. This means that every positive integer can be written as a sum of Fibonacci numbers, where any one number is used once at most. The largest non-Fibonacci prime is F81839, which was discovered by David Broadbent and Book Daywater around 2001. Each Fibonacci number has been marked in a special way. For instance, if we examine the prime factors of a Fibonacci number, we will see that at least one of the prime factors, which have never appeared before as factors in any of the earlier Fibonacci numbers. This is called chemical theorem, in which it is applicable to all Fibonacci numbers Fn. Okay, നമ്മൾ ഇത്ര നേരം അതിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചു. ഇനി ഫിബോനാക്കി ഡേനെ കുറിച്ച് നോക്കാം. ഫിബോനാക്കി ഡേ ഈസ് നവംബർ 23rd, ആസ് ഇറ്റ് ഹാസ് ദ ഡിജിറ്റ് 1, 1, 2, 3, വിച്ച് ഇസ് പാർട്ട് ഓഫ് സീക്വൻസ്. നവംബർ 23rd ഫിബോനാക്കി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഫിബൊനാച്ചി സീക്വൻസിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. താങ്ക് യു.